ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു യൂറോപ്യൻ കഥ. ഒരു യുവാവും യുവതിയും, യുവാവാണെങ്കിൽ വല്ലാത്ത വാശിക്കാരൻ, യുവതിയാകട്ടെ അങ്ങേയറ്റം കടുംപിടുത്തക്കാരിയും. അവരെ അറിയുന്നവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ വിവാഹിതരാകുമെന്ന്. എങ്കിലും ആരുടെയും ഇടനിലയും ഒത്താശയും കൂടാതെ വിവാഹം ചെയ്യാൻ അവർ തീരുമാനിച്ചു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് വിവാഹാഘോഷങ്ങളെല്ലാം ഭംഗിയായി നടന്നു. ബന്ധുക്കളും വിരുന്നുകാരുമെല്ലാം ഭക്ഷണം കഴിച്ചു, മടങ്ങിപ്പോയി. സമയമേറെ വൈകിയിരുന്നു. മണവാളനും മണവാട്ടിയും വല്ലാതെ ക്ഷീണിച്ച് അവശരായിരുന്നു. എങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി രണ്ടുപേരും കൂടി വീടും പരിസരവുമൊക്കെ ചുറ്റി നടന്ന് എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി. പക്ഷെ അതിനിടയിൽ വീടിൻ്റെ മുൻവശത്തുള്ള വാതിൽ അടച്ച് കുറ്റിയിടാൻ അവർ മറന്നുപോയിരുന്നു. അകത്തെ മുറിയിലെ സോഫയിൽ തളർന്ന് അവശനായി വീഴുമ്പോൾ ഭർത്താവ് അക്കാര്യം ഓർമ്മിച്ചു. ഉടനെ അയാൾ ഭാര്യയോട് പറഞ്ഞു, നീ എണീറ്റ് എന്ന് മുൻവശത്തെ വാതിലടച്ച് കുറ്റിയിടുമോ? ഭർത്താവിനെ പോലെ തന്നെ ക്ഷീണിച്ച അവശയായിരുന്നു ഭാര്യ. തിരിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ അങ്ങ് എണീറ്റുപോയി വാതിലടച്ച് കുറ്റിയിട്ടാൽ മതി. ഇത് കേട്ട് ഭർത്താവ് അല്പമൊന്ന് ഞെട്ടി. എങ്കിലും ഭാവഭേദമൊന്നും കൂടാതെ പറഞ്ഞു, അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണല്ലേ. നിന്റെ കൈവിരലിൽ വിവാഹമോതിരം വീണതല്ലേയുള്ളൂ, അപ്പോഴേക്കും നീ അലസ്യയായി മാറിയില്ലേ? ഇത് കേൾക്കേണ്ട താമസം ഭാര്യ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം തികച്ചായില്ല. അതിനു മുമ്പേ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാനും എനിക്ക് കൽപ്പന തരാനും തുടങ്ങിയോ? വീണ്ടും കുറേ സമയത്തേക്ക് തർക്കം തുടർന്നു. കാര്യങ്ങളുടെ പോക്ക് നേരെയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഭർത്താവ് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഭാര്യയ്ക്കും തോന്നി കാര്യങ്ങളൊക്കെ വഷളായല്ലോ എന്ന്. തൽക്കാലം അവർ രണ്ടുപേരും കുറേ സമയത്തേക്ക് ഒന്നും പറഞ്ഞില്ല. രംഗം അല്പം ശാന്തമായെന്ന് തോന്നിയപ്പോൾ ഭാര്യ പറഞ്ഞു, എഴുന്നേറ്റ് പോയി വാതിലടയ്ക്കാൻ നമുക്ക് രണ്ടുപേർക്കും മനസ്സില്ല. നമ്മൾ പരസ്പരം അതും ഇതും പറഞ്ഞ് മടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വയ്ക്കാം. നമ്മളിൽ ആര് ഇനി ആദ്യം സംസാരിക്കുന്നുവോ ആ ആൾ എഴുന്നേറ്റ് പോയി വാതിലടയ്ക്കണം. ആ നിർദ്ദേശം ഭർത്താവിന് സ്വീകാര്യമായിരുന്നു. അവർ രണ്ടുപേരും അടുത്തടുത്തുള്ള സോഫകളിൽ പരസ്പരം നോക്കിയിരിക്കുവാൻ തുടങ്ങി. സമയം കുറേ കഴിഞ്ഞു. അപ്പോൾ ആ വഴി രണ്ട് കള്ളന്മാർ വന്നു. വാതിൽ തുറക്കുന്ന കിടക്കുന്നത് കണ്ട് അവർ അകത്ത് കയറി വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി. ഇത് കാണാനിടയായ ഭർത്താവ് മനസ്സിൽ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കള്ളന്മാർ എല്ലാം എടുത്തിട്ടും അവൾ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ഭാര്യ ഉള്ളിൽ പറഞ്ഞു, ഇത് ഭയങ്കരം തന്നെ. കള്ളന്മാർ എല്ലാം തട്ടിയെടുക്കുന്നത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇതിനിടയിൽ സോഫയിലിരിക്കുന്ന ഭർത്താവിനെയും ഭാര്യയെയും കള്ളന്മാർ കണ്ടു. അനങ്ങാതെ നിശബ്ദരായി അവർ ഇരുന്നു കൊണ്ട് അവർ മെഴുകുതിര പ്രതിമകളാണെന്ന് കള്ളന്മാർ കരുതി. കള്ളന്മാർ പുറത്തുപോയോ വണ്ടിയുമായി വന്ന് ആ വീട്ടിലെ വിലപിടിപ്പുള്ള സകല സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി. കുറേ കഴിഞ്ഞപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ആ വഴിയെ വന്നു. അപ്പോഴും വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് പോലീസുകാരൻ വിളിച്ചു ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പക്ഷെ വീട്ടിനുള്ളിൽ നിന്നും മറുപടി കിട്ടാതിരുന്നുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി ചെന്നു.
അപ്പോൾ നിശബ്ദരായിരിക്കുന്ന ഭാര്യയും ഭർത്താവിനെയുമാണ് അയാൾ കണ്ടത്. ഭർത്താവിൻ്റെ അരികെ ചെന്ന് പോലീസുകാരൻ ചോദിച്ചു, എന്തു പറ്റി? ഇത് നിങ്ങളുടെ വീടാണോ? ഈ വീട്ടിലെ ഫർണിച്ചർ എല്ലാം എവിടെ പോയി? പക്ഷെ അപ്പോഴും ഭർത്താവ് മിണ്ടിയില്ല. അയാൾക്ക് ജീവനുണ്ടോ എന്നറിയാൻ പോലീസുകാരൻ ഒരു തൊഴി കൊടുത്തു. ഇത് കണ്ട് ഭാര്യ ചാടി എണീറ്റുകൊണ്ട് ചോദിച്ചു, എൻ്റെ ഭർത്താവിനെ തൊഴിക്കാൻ നിങ്ങളാര്? ഉടനെ ഭർത്താവ് കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ജയിച്ചിരിക്കുന്നു, ഇനി നീ പോയി വാതിലടയ്ക്കൂ. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വന്നേക്കാം. മുതൽ ഒരു വാതിലടയ്ക്കുക എന്നതിലും എത്രയോ നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയാണ് പലപ്പോഴും പല ഭാര്യ ഭർത്താക്കന്മാരും വഴക്കുണ്ടാക്കാറുള്ളത്. ഈ വഴക്കിനിടയിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, ശരീരസുഖം നഷ്ടപ്പെടുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇവയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല.